എട്ടാം വയസ്സിൽ പിതാവ് മരിച്ചതോടെ കുടുംബത്തിന് താങ്ങാവാൻ ഒരു ജോലിക്കായി ചെന്നൈയിലെത്തിയ സേതുമാധവൻ ഒടുവിൽ മലയാള സിനിമയിലെ വൻ വൃക്ഷമായി. വനം ഉദ്യോഗസ്ഥനായിരിക്കെ മരിച്ച പിതാവിന്റെ ജോലി ലഭിക്കാനായിരുന്നു പഠനമെങ്കിലും ചെന്നൈയിലെ ജീവിതത്തിൽ നിന്ന് മുള പൊട്ടിയത് ജീവിതത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ സിനിമകളാണ്. 5 ദശകത്തിലേറെ സിനിമയ്ക്കൊപ്പമായിരുന്നു സേതുമാധവൻ. പുസ്തകങ്ങളെ കൂട്ടുകാരാക്കിയ സേതുമാധവന്റെ സിനിമകൾ ഏറെയും പിറന്നത് സാഹിത്യ രചനകളിൽ നിന്നായിരുന്നു. മലയാളത്തിലെ മിക്ക പ്രമുഖ എഴുത്തുകാരുടെയും കഥകൾ അദ്ദേഹം വെള്ളിത്തിരയിൽ കൊണ്ടുവന്നു. 6 ഭാഷകളിലായി 65 സിനിമകൾ. മലയാള സിനിമാ സങ്കല്പങ്ങൾക്ക് ഒട്ടേറെ മാറ്റങ്ങളും വഴിത്തിരിവുകളും നൽകിയ സിനിമകൾ ഇന്നും പഴയ മനസ്സുകളിൽ ഹിറ്റാണ്. സാധാരണ റൈറ്റേഴ്സിനെ മോഷ്ടിച്ച സാധനമാണ്. അപ്പൊ അതിനേക്കാളും ഒറിജിനൽ എടുത്ത് നല്ലതാണല്ലോ എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് തോന്നി. ഒന്ന്, രണ്ടാമത്തത് പുസ്തകം എന്ന് പറയുമ്പോൾ പലരും വായിച്ചിരിക്കും. അപ്പം നമുക്ക് ആദ്യം തന്നെ ആ ചിത്രം ഇപ്പോൾ ഓടയിൽ നിന്ന് കുട്ടികൾക്ക് SSLC നോൺ ഡീറ്റെയിലായിരുന്നു. കുട്ടികളെ വായിച്ച പലരും മാസ്റ്റർമാരെ എല്ലാവരും വായിച്ചതാണ്. ആ ചിത്രം എടുത്ത സമയത്ത് എല്ലാവരും സ്റ്റുഡൻസ് ആയിരുന്ന കൂടുതൽ ഓഡിയൻസ്. അപ്പം അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ നമുക്ക് പുസ്തകത്തിന് ഒരു അനുഭവം കിട്ടാറുണ്ട്. 1951 പുറത്തിറങ്ങിയ സേലം തിയേറ്റേഴ്സിന്റെ മമയോഗി എന്ന ചിത്രത്തിൽ രാമനാഥന്റെ സഹായിയായിട്ടാണ് തുടക്കം. സിംഹള ചിത്രമായ വീരവിജയത്തിലൂടെ 1961 സ്വതന്ത്ര സംവിധായകനായി. തുടർന്ന് ഒരു തമിഴ് ചിത്രം ചെയ്തു. അസോസിയേറ്റ് പിക്ചേഴ്സിന്റെ ബാനറിൽ TE വാസുദേവൻ 1961 നിർമ്മിച്ച ജ്ഞാനസുന്ദരിയായിരുന്നു ആദ്യ മലയാള ചിത്രം. കണ്ണും കരളും എന്ന ചിത്രത്തിൽ ബാലതാരമായി എത്തിയ കമൽഹാസനെ 10 വർഷത്തിന് ശേഷം കന്യാകുമാരിയിലെ നായകനാക്കി. സത്യൻ ഷീല ജോഡികളെ 20ഓളം സിനിമകളിൽ നായികാ നായകന്മാരാക്കി. മമ്മൂട്ടി ആദ്യമായി അഭിനയിച്ച അനുഭവങ്ങൾ പാളിച്ചുകൾ, സുരേഷ് ഗോപി ബാലതാരമായി എത്തിയ ഓടയിൽ നിന്ന് എന്നിവയും സേതുമാധവന്റെ സിനിമകളാണ്. DMK നിന്ന് പുറത്തായതിനു ശേഷം MGR ആദ്യമായി അഭിനയിച്ച സിനിമ നാളെ നമതൈ സംവിധാനം ചെയ്തതും സേതുമാധവൻ തന്നെ. രാജ്യത്തെ മികച്ച സിനിമയായി തമിഴ് ചലച്ചിത്രത്തിന് ആദ്യ അംഗീകാരം ലഭിച്ചത് മറുപക്കത്തിലൂടെയായിരുന്നു. തമിഴ് എഴുത്തുകാരൻ ഇന്ദിരാ പാർത്ഥസാരഥിയുടെ സാഹിത്യകൃതിയെ ആസ്പദമാക്കിയാണ് മറുപക്കം തമിഴിലെടുത്തത്. അതുപോലെ തന്നെ മലയാളത്തിലും ഏറ്റവുമധികം സാഹിത്യകൃതികൾ സിനിമയാക്കിയത് സേതുമാധവനാണ്. തകഴി, കേശവദേവ്, MT, KT മുഹമ്മദ്, പൊൻകുന്നം വർക്കി, CN ശ്രീകണ്ഠൻ നായർ, മലയാറ്റൂർ രാമകൃഷ്ണൻ, തോപ്പിൽ ഭാസി, മൊയ്തോ പടിയത്ത്, ഉറൂബ്, കാരൂർ നീലകണ്ഠപിള്ള, പമ്മൻ, സി രാധാകൃഷ്ണൻ, P പത്മരാജൻ, ജോൺ ബോൾ, മുട്ടത്ത് വർക്കി, കെ സുരേന്ദ്രൻ, മുണ്ടൂർ സേതുമാധവൻ, പാറപ്പുറത്ത് എന്നിങ്ങനെ നീണ്ട പട്ടികയാണിത്. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.